السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت، كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. بارك الله لنا ولكم بالآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് പഠിക്കാനും അറിയാനും അത് മുഖേന അല്ലാഹുവിൻ്റെ മഅ്രിഫത്ത് കരസ്ഥമാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ അല്ലാഹു നീക്കിത്തരികയും അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കൽബും ശരീരവും ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് രോഗികൾ അള്ളാഹുവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇടയായി മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞവർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറയിലെ 98-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 97-98.
ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ബർസഖിലേക്ക് മരണവും അനന്തര ജീവിത സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല യഖീൻ എന്ന് വിളിച്ച ഒരു ലോകമാണ് മനുഷ്യന്റെ മരണത്തിന്റെ ശേഷമുള്ള ലോകം. യഖീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർട്ടൻ, ഒരു സംശയത്തിന്റെ ചെറിയ ലാഞ്ചന പോലും വന്നുകൂടാത്ത ഏറ്റവും ഉറപ്പുള്ള റിയാലിറ്റി, ശരിയായ യാഥാർത്ഥ്യം, അത് മരണമാണ്, അത് യഖീനാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരുന്നതുവരെ അങ്ങ് ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിടത്ത് മരണത്തിന് പകരം ഉപയോഗിച്ച വാക്ക് യഖീൻ എന്നാണ്. അത് ഉറപ്പാണ്, അതിൽ സംശയമല്ല. ബാക്കിയെല്ലാം വരാം വരാതിരിക്കാം, പക്ഷേ മൗത്ത് എന്ന വിഷയം ഉറപ്പാണ്, അത് യഖീനാണ്. മരണസമയത്ത് മനുഷ്യൻ അതുവരെ സംശയിച്ചിരുന്ന പല വിഷയങ്ങളും യാഥാർത്ഥ്യമായി അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു. മരണത്തെ കണ്ണിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും മനുഷ്യന്റെ യഖീൻ സംഭവിക്കും എന്നാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. പല സംശയങ്ങളുണ്ടാകും, മരിച്ചുപോയാൽ അങ്ങനെയാണോ, മരിച്ചുപോയാൽ ഇങ്ങനെയാണോ, അത് സത്യമായിരിക്കുമോ, ഇത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്ന സംശയങ്ങളെല്ലാം നീങ്ങുകയും തൽസ്ഥാനത്ത് ഉറപ്പു വരികയും ചെയ്യുന്ന ഒരു ഘട്ടം സക്കറാത്തിന്റെ സമയം മുതൽ ആരംഭിക്കുന്നു എന്ന് ഈ വരാൻ പോകുന്ന ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ മുമ്പ് ഒരു വിഷയം അല്ലാഹു ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ്ശയാത്വീൻ. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون وقل അങ്ങ് പറയണം, നബിയെ അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബി എന്റെ രക്ഷിതാവേ, അഊദു ബിക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാതി ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. വഅഊദു ബിക അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, അവർ ഞങ്ങളുടെ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് കാത്തു തരണം. അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബേ, അവരുടെ ദുർബോധനം ഞങ്ങൾക്ക് ഉണ്ടാകരുത് റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണം. തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്ത് എന്താ? ഇദ്ഫഅ ബില്ലതീ ഹി അഹ്സനു സയ്യിഅ നഹ്നു അഅ്ലമു ബിമാ യുസിഫൂൻ. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാനാണ് പിശാച്ച് നമ്മളോട് പറയാം. അത് പൈശാചികമാണ്. പകരം വീട്ടണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യരെ തോന്നിപ്പിക്കുന്നത് പിശാച്ചാണ്. ഇപ്പൊ പറയാണ്, അല്ലാഹുവേ പിശാച്ചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് കാവൽ തരണം പടച്ചവനെ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ്ശയാത്വീൻ. ഹമസാത്തുശ്ശയാത്വീൻ, പിശാചുക്കളുടെ ഹംസ എന്ന് പറഞ്ഞാൽ നസ്അന്നാണ്, ഒരു വലിക്കാന്ന വാക്കിന്റെ അർത്ഥം. പിശാച്ച് അവന്റെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത്, പിശാച്ച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, ഇത് വലിയൊരു ഫിത്നയാണ്.
അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം. പിശാച്ച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്, നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത്, തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും അപകടമാണ്. അള്ളാഹുവോട് കാവൽ ചോദിക്കാം. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന രണ്ട് സൂറകൾ അള്ളാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസ്.